രോഗിയായാൽ സന്ദർശിക്കണം. കഴിഞ്ഞ വാഴ്ച പറഞ്ഞതാണ്, രോഗിയായാൽ സന്ദർശിക്ക, ഒരു ഖൈറ് ഒരു ഗുണം അവർക്ക് വന്നാൽ അവരെ പ്രശംസിക്കുക, ഒരു മുസീബത്ത് വന്നാൽ ആശ്വസിപ്പിക്കുക, അവരിലെ ആരെങ്കിലും മരിച്ചാൽ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുക. എനിക്ക് പൊഴിവില്ല, എന്താ ഒഴിവേട്, എനിക്ക് ഓഫീസിൽ പോണം, ഓഫീസിൽ പോണോ, അതിന് അയൽവക്കത്ത് അവരെ മരണം ഉണ്ടല്ലോ, ഏ ഞാനവിടെ കാലത്ത് പോയിന്നേ. നമ്മുടെ നാട്ടിലൊക്കെ ഒരു രീതി ഉണ്ട്, അത് ഇക്കമാരടുത്ത് ഇൻഷാല്ലാ ഞാൻ പറയുന്നുണ്ട്, പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, നിങ്ങളും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഒരു വീട്ടിലൊരു മരണം നടന്നാല് എപ്പോഴെങ്കിലും ഒന്ന് പോയിട്ട് ആ മയ്യത്തിന്റെ മുഖം കണ്ടാൽ നമ്മുടെ ഉത്തരവാദിത്തം തീർന്നു എന്നാണ് നമ്മിൽ പലരും വിചാരിച്ചത്. ശരിയല്ല. ഇൻഷാല്ലാ അള്ളാഹു ആയുസ്സും തോഫീഖും നൽകിയാൽ മരണവും മരണാനന്തര ചടങ്ങും സഹോദരിമാരും കേൾക്കേണ്ട പഠിക്കേണ്ട വിഷയമാണ്. വളരെ കാര്യമാത്ര പ്രസക്തമായ ഒരു വിഷയം തന്നെയാണ് മരണവും അനുബന്ധ വിഷയവും. അതുകൊണ്ട് നമ്മുടെ ഈ പെരുമ്പാവൂരിലൊക്കെ പ്രത്യേകിച്ച് ഞാൻ കാണുന്നുണ്ട്, മരിച്ച വീട്ടിലെ മിക്കവാറും ആളുകളൊക്കെ വരും, കുടുംബത്തിൽപ്പെട്ട അയൽപക്കത്തിൽപ്പെട്ട എല്ലാവരും ഒന്ന് തല കാണിച്ച് ആ മയ്യത്ത് കണ്ടിട്ട് എന്നാ ഡ്യൂട്ടി തീർന്നു എന്നാണ്. എന്നിട്ട് പള്ളിയിലേക്ക് ആ ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു നാലോ അഞ്ചോ ആള് ചുമക്കാനുള്ള ആള് പള്ളിയിലെത്തി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് തലയെ കെട്ടിയ മൂല്യാക്കന്മാരും കുറച്ച് ആളുകളും മാത്രം, അല്ലാത്തവരൊക്കെ ഈ വീട്ടില് 1500 2000 ആളുകൾ വന്നിട്ടുണ്ട്, മുസ്ലിങ്ങൾ തന്നെ. പള്ളിയിൽ നോക്കുമ്പോഴോ ഒരു 25 ഞാൻ എന്റെ കണ്ണുകൊണ്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതല്ല ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മരിച്ച മനുഷ്യനെ ജനാസ പള്ളിയിൽ നമസ്കാരം വരെ അനുഗമിച്ചാൽ ഫലഹു ഖൈറാത്തുൻ, അവന് പ്രതിഫലത്തിന്റെ ഒരു കൂമ്പാരമുണ്ടെന്ന് മുഹമ്മദ് നബി. മറവു ചെയ്യുന്നത് വരെ ആ ജനാസയെ അനുഗമിച്ചാൽ ഫലഹു ഖൈറാത്താനി, പ്രതിഫലത്തിന്റെ രണ്ട് കൂമ്പാരം അവർക്ക് നൽകും. ഈ കൂമ്പാരം ഒന്നും വേണ്ട, ഇതിപ്പോ ഒരു ഫോർമാലിറ്റി, ഫോർമാലിറ്റീസ് ഒരു ഒപ്പിക്കൽ, ഒരു ചടങ്ങ് ഈ രീതിയായി മാറി. അങ്ങനെയല്ല, അയൽപക്കത്തൊരു മരണം നടന്ന അന്ന് ഓഫീസിലേക്ക് പോകരുത്, തബഅത ജനാസത്ത, ആ ജനാസയെ അനുഗമിക്കണം. തുടർന്ന് ഉത്തരവാദിത്തങ്ങൾ എണ്ണി പറഞ്ഞ സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞു, വലാ തസ്തഫീലു അലൈഹി ബിൽ ബുന്യാൻ, കെട്ടിടം പണിത് നീ അവനെ ബുദ്ധിമുട്ടിക്കരുത്. ഫതഹജുബ അൻഹു റീഹു ഇല്ലാ ബിഇദ്നിഹി, അവന്റെ മുമ്പിൽ നിന്റെ ഭൂമിയിലാണെങ്കിലും കെട്ടിടം പണിത് മതില് പണിത് അവന് ലഭിക്കുന്ന വായുവും വെളിച്ചവും നീ തടയരുത്. അതെ, അവന്റെ വീട്ടിലേക്ക് കാറ്റ് വരുന്ന സ്ഥലമാണെങ്കിൽ അവിടെ നീ മതിൽ കെട്ടുണ്ടാക്കി ആ കാറ്റിനെ ബ്ലോക്ക് ചെയ്യരുത്. അതുപോലെ തന്നെ അവന്റെ വീട്ടിന് വെളിച്ചം കിട്ടുന്ന ആ അവസ്ഥ തടഞ്ഞുകൊണ്ട് നീ കെട്ടിടം പണിത് അവരെ ഉപദ്രവിക്കരുത്. നീ പറയും എന്റെ ഭൂമിയിലല്ലേ, എനിക്കെന്താ എന്റെ ഭൂമിയിൽ പണിതൂടെ, പാടില്ല. അയൽക്കാരന് വായുവും വെളിച്ചവും തടയുന്ന തരത്തിൽ നിങ്ങളാരും തന്നെ കെട്ടിടം പണിയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. വീണ്ടും ഉത്തരവാദിത്തം വിവരിച്ച് പറഞ്ഞു നബി തങ്ങൾ, വഇനിസ്തറൈത ഫാകിഹതൻ, സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വഇനിസ്തറൈത ഫാകിഹതൻ, നീ നിന്റെ വീട്ടിലേക്ക് പഴം വാങ്ങിച്ചാൽ അല്ലെങ്കിൽ വല്ല ഭക്ഷണ പദാർത്ഥവും വാങ്ങിച്ചാൽ, ഫഅഹ്ദിലഹു, ആ ഭക്ഷണത്തിൽ നിന്നൊരു പങ്ക് നിന്റെ അയൽക്കാരനും നീ സമ്മാനിക്കണം. നീ പഴം വാങ്ങിച്ചു അങ്ങാടിയിൽ പോയി, അല്ലെങ്കിൽ വേറെ വല്ല വിഭവവും വല്ല പ്രത്യേക വല്ല സാധനവും വാങ്ങിച്ചാൽ, ഫഅഹ്ദിലഹു, അതിൽ നിന്ന് ഒരു വിഹിതം അയൽക്കാരന് നൽകണം. പ്രത്യേകിച്ച് പെൺ സമൂഹത്തെ വിളിച്ച് ആരംഭപ്പൂ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറഞ്ഞു, യാ മഅശറൽ മുസ്ലിമാത്ത്, നബി തങ്ങൾ പറയാണ്, യാ മഅശറൽ മുസ്ലിമാത്ത്, അല്ലയോ മുസ്ലിം പെണ്ണുങ്ങളെ, അല്ലയോ അല്ലയോ മുസ്ലിം സഹോദരിമാരെ, ലാ തഹ്ഖിറന്ന ജാറത്തുൽ ലിജാറത്തിഹ, നിങ്ങളിൽ ആരും തന്നെ അയൽക്കാരെ നിന്ദിക്കരുത്, അവഗണിക്കരുത്, അവർക്ക് എന്തെങ്കിലും നിങ്ങൾ കൊടുക്കണം. വലോ ഫർസിന ഷാത്ത്, അതൊരു ആടിന്റെ കുളമ്പ് കൊടുത്താണെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീ സമൂഹത്തെ വിളിച്ചുകൊണ്ട് പ്രത്യേകം ഉപദേശിച്ചു. അല്ലയോ മുസ്ലിങ്ങളായ പെണ്ണുങ്ങളെ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അയൽക്കാരെ അവഗണിച്ചവരെ നിന്ദിക്കരുത്.
ഒരു ആടിൻ കുളമ്പാണ് നിങ്ങളുടെ കരങ്ങളിലുള്ളതെങ്കിലും, നിങ്ങളുടെ അധീനത്തിലുള്ളതെങ്കിലും, അത് കൊടുത്തിട്ടാണെങ്കിലും നിങ്ങൾ അവരെ വന്ദിക്കണം. അർഹമായ പരിഗണന അവർക്ക് നൽകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി കൊടുക്കാനില്ല, വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ പിള്ളേരും ആളുകളൊക്കെ ഉണ്ട്, കൊടുക്കാനില്ല. എന്നെന്താ ചെയ്യാ? എന്നപ്പ എന്താ ചെയ്യാ? എപ്പോഴും കൊടുക്കാൻ സാധിച്ചു കൊള്ളണം എന്നില്ലല്ലോ. അങ്ങനെ നിനക്ക് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ, നീ കൊണ്ടുവന്ന വിഭവത്തിൽ നിന്നൊരു വിഹിതം അയൽക്കാർക്ക് നീ കൊടുക്കുന്നില്ലെങ്കിൽ, സ്വകാര്യമായി അത് വീട്ടിലേക്ക് കൊണ്ടുവരിക, വളരെ സ്വകാര്യമായിട്ട് മറച്ച് വീട്ടിലേക്ക് കൊണ്ടുവരിക, അയൽക്കാർ കാണരുത്. പ്രത്യേകിച്ച് ഉമ്മമാരെ സഹോദരിമാരെ മനസ്സിലാക്കണം, ഒരു പ്രത്യേക വിഭവം, ഒരു പഴം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് സാധനങ്ങൾ നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ, വലാ തുഹരിജി ബിഹാ വലതക, ആ വസ്തു, ആ പഴം, ആ വിഭവം നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുത്ത് ആ കുഞ്ഞുങ്ങളെ വീടിന് പുറത്തേക്ക് വിടരുത്. എന്താ കാരണം? എന്താ കാരണം? നിന്റെ വീട്ടിലെ കുഞ്ഞിന്റെ കയ്യിൽ ആ വിഭവം കൊടുത്ത് നീ പുറത്തേക്ക് വിട്ടാൽ അയൽക്കാരന്റെ കുഞ്ഞത് കാണും. ആ കുഞ്ഞത് കണ്ടാ അതിന് വിവേകമില്ലല്ലോ, അത് വീട്ടിൽ ചെന്ന് പറയും, ഉമ്മച്ചി എനിക്കും വേണാത്. അത് ആ സമയത്ത് വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അതുകൊണ്ട് അവർ ബുദ്ധിമുട്ടില്ലേ? അതുകൊണ്ട് തന്നെ വലാ തുഹരിജി ബിഹാ വലദക, നിങ്ങളുടെ മക്കളെ അവർക്ക് അയൽക്കാർക്ക് നൽകാത്ത വിഭവം മക്കളുടെ കയ്യിൽ നൽകിക്കൊണ്ട് പുറത്തേക്ക് പറഞ്ഞയക്കരുത്. അതവരെ മാനസികമായി ബുദ്ധിമുട്ടിക്കലാകുന്നു, അതുകൊണ്ടൊക്കെ നരകം കിട്ടുകയും ചെറിയ കാര്യമല്ല. നിന്റെ വീട്ടിലെ അടുപ്പത്തിരിക്കുന്ന കലത്തിന്റെ വാസന കൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കരുത്. ആ നല്ല ഇറച്ചി കൊണ്ടുവന്നു, മീൻ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ, അയൽപക്കത്ത് എന്നും പട്ടിണിയാ, അവരിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ദാരിദ്ര്യരേഖക്ക് താഴെയുള്ള BPL കാർഡ് ഉപയോഗിച്ച് ഈ പ്രാണികളും കല്ലൊക്കെ ഉള്ള അരി വാങ്ങിയിട്ട് ഇങ്ങനെ അരി വാങ്ങും. ആ അരി വാങ്ങിയിട്ട് ചോറുണ്ടാക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും, പിന്നെ എന്തെങ്കിലും തക്കാളിയോ സവാളയൊക്കെ അങ്ങോട്ട് അരിഞ്ഞിട്ടിട്ട് ഒരു വെള്ളം ഉണ്ടാക്കും. ഇപ്പുറത്ത് എന്നും നല്ല പെരിച്ച മീനും പെരിച്ച കോഴിയും എന്നും അതിന്റെ വാസന. നിന്റെ കലത്തിലെ മണം കൊണ്ട് അയൽക്കാരൻ നീ ബുദ്ധിമുട്ടിക്കരുതെന്ന് നബി പറയുന്നു. ഇല്ല, അതിൽ നിന്ന് കോരിയെടുത്ത് അവർക്ക് നൽകുക തന്നെ വേണം. അതിൽ നിന്ന് കോരിയെടുത്ത് അവർക്ക് നൽകണം. ഇതൊന്നും ഇപ്പൊ നാം മനസ്സിലാക്കുന്നില്ലേ? ഇതിപ്പോ ഇവിടെയൊക്കെ കൊണ്ടുവന്നു, ഞാൻ അങ്ങോട്ട് പാചകം ചെയ്തു, ഞാനും പിള്ളേരും ഇക്കും കഴിച്ചു, അയൽവക്കത്തോ ഇതിപ്പോ എന്തിനാ ഞാൻ നോക്കുന്നു? അവർക്ക് വേണമെങ്കിൽ അവർക്കും മേടിക്കാമല്ലോ. അവര് ചിലപ്പോ ഈ പുറംപൂച്ച് നന്നാക്കി ഇങ്ങനെ ജീവിക്കായിരിക്കും, അവരെ ഇല്ലായ്മ ആരോടും പറയാതെ. അല്ലാഹുവിനും അവർക്കും മാത്രമേ ഒരു പക്ഷേ അവരുടെ പ്രയാസം അറിയുള്ളൂ. അതുകൊണ്ട് ബുദ്ധിമുട്ടിക്കരുത്. നല്ല രുചികരമായ വിഭവ സമൃദ്ധമായ ഭക്ഷണം നിങ്ങൾ ഒരുക്കുമ്പോ ഇല്ലാഹു, അതിൽ നിന്നൊരു വിഹിതം അവർക്കും നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സ്വഹാബിമാരോടൊക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒരിക്കെ പ്രമുഖ സ്വഹാബി വര്യൻ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ അബാദർ, അല്ലയോ എന്റെ സഹോദര അബൂദറേ, ഇദാ തബഖ് തമറഖതൻ, നീ ഒരു കറി വീട്ടിൽ പാചകം ചെയ്യുകയാണെങ്കിൽ, നീ ഒരു കറി നിന്റെ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ, ഫഅക്സിർ മാഅൽ മറഖ, ആ കറിയിൽ നീ വെള്ളം കൂട്ടിക്കോ, ആ കറിയിൽ കുറച്ച് വെള്ളം കൂടുതൽ ചേർത്തോ, എന്നിട്ട് വതാഹദ് ജീറാനക, ആ കറിയിൽ നിന്നൊരു പങ്ക് നിന്റെ അയൽക്കാർക്കും നൽകിക്കോ. അല്ലാതെ നീ സ്വന്തം കഴിക്കുന്ന അവസ്ഥ അബൂദറേ ഒരിക്കലും ഉണ്ടാകരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു. ഈ ഉപദേശം കേട്ട സഹാബിമാർ നമ്മളെ പോലെയല്ല, അവര് പ്രവാചകർ പഠിപ്പിച്ചതിന്റെ അപ്പുറത്ത് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. അവരുടെ കാര്യം പരിഗണിക്കുന്നതിന്റെ, സ്വന്തം കുടുംബത്തിന്റെയും സ്വന്തം ശരീരത്തിന്റെയും കാര്യം പരിഗണിക്കുന്നതിലുപരി അവർ അയൽക്കാരെ പരിഗണിച്ചു. മഹാനായ മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയാണ്, കുന്തു ഇന്ദ അബ്ദില്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ സഹാബിയായ അബ്ദുല്ലാഹി ബിൻ ഉമറിന്റെ അടുക്കൽ ഞാൻ ഒരിക്കൽ അങ്ങനെ നിൽക്കുകയാണ്. സഹാബിയാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ.
ആ സഹാബി വര്യന്റെ അടുക്കൽ ഇരിക്കുമ്പോ അവിടെ എന്താ സംഭവിക്കുന്നത് എന്നറിയോ? വ ഗുലാമുൻ ലഹു, ഇബ്നു ഉമർ എന്ന സഹാബിയുടെ ഭൃത്യൻ വേലക്കാരൻ, യസ്ലഹു ശാത്ത, ഒരു ആടിനെ അറുത്ത് ആടിനെ തോല് പൊളിച്ചുകൊണ്ടിരിക്കുക, ആടിനെ അറുത്ത് ഇറച്ചിയാക്കാൻ തൊലി പൊളിച്ചു കൊണ്ടിരിക്കെ, ഫഖാല, സഹാബിയായ ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞു, യാ ഗുലാം, എന്റെ പരിചാരക, എന്റെ സഹപ്രവർത്തക, ഇദാ സലഖ്ത, ഈ ആടിന്റെ തൊലി പൊളിച്ചു കഴിഞ്ഞാൽ, ഇറച്ചിയായി കഴിഞ്ഞാൽ, ഫബ്ദ ബിജാരിനൽ യഹൂദി, നമ്മുടെ അടുത്ത് താമസിക്കുന്ന ജൂതനായ സഹോദരന് ആദ്യം അതിൽ നിന്ന് ഇറച്ചി കൊടുക്കണം. തൊലി പൊളിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ കലത്തിൽ ഇട്ടിട്ട് ബാക്കി കൊണ്ടുപോയി കൊടുക്കണം എന്നല്ല പറഞ്ഞത്. ആടിന്റെ തൊലി പൊളിച്ച് ഇറച്ചിയായി കഴിഞ്ഞാൽ ആദ്യം നീ ചെയ്യേണ്ടത് അയൽക്കാരനായ ജൂതന് കൊടുക്ക്. ഹത്താ കാല മിറാറ, ഇതന്നെ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇബ്നു ഉമർ എന്ന സ്വഹാബി. യാ ഗുലാം ഇദാ സലഖ്ത ഫബ്ദ ബിജാരിനൽ യഹൂദി, എടാ ചങ്ങാതി, തൊലി പൊളിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇറച്ചി നമ്മുടെ ആ ജൂതനായ അയൽക്കാരന് കൊടുക്കണം. ചങ്ങാതി, തൊലി പൊളിച്ചു കഴിഞ്ഞ് ഇറച്ചിയായാൽ ആദ്യം ജൂതനായ അയൽക്കാരന് കൊടുക്കണം. ഹത്താ കാല മിറാറ, ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, ഫഖാല ലഹു, ഈ തൊലി പൊളിച്ച് ഇറച്ചിയാക്കുന്ന പണിക്കാരനായ ഭൃത്യൻ പറഞ്ഞു, കം തഖൂലു ഹാദാ, എന്തോരം തവണ ഈ പറയുന്നത്, ഞാൻ കേട്ടുന്നേ, ഇത് ഇറച്ചിയായി ഞാൻ കൊടുത്തേക്കാന്നേ, ഇതെന്താ എന്തോരം തവണ ഈ പറയുന്നത്, ഒരു തവണ പറഞ്ഞാ മനസ്സിലാവുമല്ലോ, എനിക്ക് ചെവി കേൾക്കുന്നുണ്ടല്ലോ എന്ന് പണിക്കാരൻ പറഞ്ഞപ്പോ സഹാബിയായ ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞത്, സുഹൃത്തെ, നീ കരുതും പോലെയല്ല കാര്യം, വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യസൽ യൂസീനാ ബിൽ ജാർ ഹത്താ ഹശീനാ അന്നഹു സയൂരിസുഹു, നബി ഇക്കാര്യം ഞങ്ങളോട് പല ആവർത്തി വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് അയൽക്കാരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരു വേള ഭയന്നു, ഈ അയൽക്കാർക്കും ഞങ്ങൾ മരിച്ചു പോയാൽ അനന്തര സ്വത്തിൽ നിന്നൊരു വിഹിതം അവർക്കും കിട്ടുമോ എന്ന് വരെ ഞങ്ങൾക്ക് തോന്നിപ്പോയി. ഒരാൾ മരിച്ചാല് മരിച്ച ആളുടെ സ്വത്ത് വിഭജിക്കുമ്പോ, ഓഹരി ചെയ്യുമ്പോ മക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും ഒക്കെയാണല്ലോ കിട്ടുക. അയൽക്കാരന്റെ കാര്യം നബി തങ്ങൾ ഊന്നി പറഞ്ഞ് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞപ്പോ ഞങ്ങൾക്കൊക്കെ തോന്നിപ്പോയി, മരണാനന്തര സ്വത്തിൽ അയൽവാസിക്കും അവകാശമുണ്ടോ എന്ന് വരെ തോന്നിപ്പോയി. അത്രയും ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് വീണ്ടും വീണ്ടും ഇത് തന്നെ പറയുന്നതെന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളെ മനസ്സിലുണ്ടോ ഇല്ലേ എന്ന് അല്ലാഹു അലം, ഉണ്ടാവട്ടെ, അതിനനുസരിച്ച് പ്രവർത്തിക്കാനും സാധിക്കട്ടെ. അപ്പോ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം നബി തങ്ങൾ ചോദിക്കാണ്, ഹൽ തഫ്ഖഹൂന മാ അഖൂലു ലക്കും, ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് തിരിഞ്ഞോ? മുന്നിലിരിക്കുന്ന സഹാബിമാർക്ക് ഇതൊക്കെ വിശദീകരിച്ച് കൊടുത്തിട്ട് നബി തങ്ങൾ ചോദിക്കൂലക്കും, ഈ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ? സുമ്മകാല, പിന്നെ അവിടെ നിന്ന് പറഞ്ഞു, ലഅയു അദിയ ഹഖൽ ജാരി ഇല്ലാ ഖലീലും മിമ്മൻ റഹിമല്ലാഹ്, അയൽക്കാരോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ ചുരുക്കം ചിലരേ ഉള്ളൂ. അല്ലാഹു അനുഗ്രഹിച്ച ചെറിയ ഒരു സംഘം ആളുകൾ മാത്രമേ ഈ പറഞ്ഞ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റുന്നുള്ളൂ എന്ന് അവരോട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അള്ളാഹ് അനുഗ്രഹിച്ച കുറച്ച് ആളുകൾക്കാണ് ഇതിന് കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് കൂടുതൽ നിങ്ങൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഈ പറഞ്ഞത് തിരിഞ്ഞില്ലേ എന്നൊക്കെ എടുത്തു ചോദിക്കണം. വേറെ ഒരു ഹദീസിൽ, വേറെ ഒരു റിപ്പോർട്ടിൽ കാണാ, വേറെ ചില ബാധ്യതകൾ കൂടെ, അയൽക്കാരൻ ആവശ്യമുള്ളതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, ആവശ്യമുള്ളത് പറഞ്ഞു കൊടുക്കുക. റേഷൻ കടയിൽ മണ്ണെണ്ണ വന്നിട്ടുണ്ട്, വെല്ല പോയി മേടിക്കുക, ആ ചങ്ങാതി കേൾക്കണ്ട, അപ്പൊ അവനും പോയി വാങ്ങിച്ചാലോ അല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആനുകൂല്യം എവിടെയെങ്കിലും കിട്ടാനുണ്ടെന്ന് അറിഞ്ഞാൽ ഉടനെ ചെന്നിട്ട് പറയാ, ഞാൻ ഇപ്പൊ പോയി മേടിച്ചു വന്നിട്ടുള്ളൂ, റേഷൻ കാർഡ് പുതുക്കിയല്ലോ, ഫോട്ടോ ഒക്കെ എടുക്കാൻ പോയിന്നല്ലോ, പുതിയ റേഷൻ കാർഡ് ഇന്ന ദിവസം കിട്ടും, പോയി മേടിച്ചോ, ഞാൻ മേടിച്ചു കൊണ്ടുവന്നു, ഉടനെ വിവരം പറയാ, ആവശ്യമുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുക, അങ്ങനെ വേണം. വതലാഖത്തുൽ വജ്ഹി ഇൻദ ലിഖായിഹി, അയൽക്കാരനെ കണ്ടുമുട്ടുന്ന സമയത്ത് സുസ്മേര വദനരായി അവരെ നോക്കുക, പുഞ്ചിരിച്ച് അവരെ സ്വീകരിക്കുക. ഇതിപ്പോ അയൽക്കാരിങ്ങനെ അവിടുന്ന് വരുന്നുണ്ടെങ്കിൽ ആ കോന്തന്റെ മോന്തം ഒക്കെ നോക്കാനാവൂല, അതുകൊണ്ട് വഴി മാറിയിട്ട് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞ് വഴി മാറി പോവാ. അങ്ങനെയാണല്ലോ യുഗം.
റസൂല് പറഞ്ഞു, തലാഖത്തുൽ വജ്ഹി ഇൻദ ലിഖാഇഹി, അവരെ കണ്ടുമുട്ടുമ്പോ നിങ്ങൾ പുഞ്ചിരിച്ചു വേണം കണ്ടുമുട്ടാൻ. ഇനി വേറൊരു കാര്യം, ഈ നിബന്ധ ബാധ്യതകൾ പറഞ്ഞിടത്ത് വളരെ പ്രധാനമായ ഒരു സംഭവം, വഇൻകാന വൈറ സാലിഹിൻ, അയൽക്കാർ സാലിഹല്ല, തെമ്മാടിയാണ്, നിങ്ങളുടെ അയൽപക്കത്ത് താമസിക്കുന്ന പെണ്ണ് തെമ്മാടി പെണ്ണാണ്, അവൾ നമസ്കാരമില്ലാത്തവളാണ്, അവൾ തഖ്വയില്ലാത്തവളാണ്, എന്നാലോ എന്താ ചെയ്യേണ്ടത്? യകുഫുഹു അനില്ലദീ യർതകിബുഹു ബിൽ ഹുസ്നാ, നല്ല നിലയിൽ തടയുക, നല്ല നിലയിൽ തടയുക, നല്ല നിലയിൽ ഉപദേശിക്കുക. വയസ്തുറു അലൈഹി സലലഹു വലാ വൈരിഹി, അയൽക്കാരന്റെ പാകപ്പിഴവുകൾ, ന്യൂനതകൾ, കുറ്റങ്ങൾ, ഉറവുകൾ ഒരാളോടും പറയാതിരിക്കുക. ഇതൊക്കെ ബാധ്യതയാണ് അയൽക്കാരോടുള്ള. എടി നിനക്ക് കേൾക്കണോ, ആ നബീസുവിനെ കുറിച്ച് കേൾക്കണോ, അവള് കാട്ടിയ പണി ഞാൻ പറഞ്ഞ രംഗത്ത് വാന്ന് പറഞ്ഞിട്ട് ചെവി പറഞ്ഞു കൊടുക്കുക. ഹറാം, ഹറാം, ഇത് അയൽക്കാരെ ദ്രോഹിക്കലാണ്. അവളിൽ കുറ്റമുണ്ടെങ്കിൽ നീ അവളുടെ കുറ്റം മറ്റുള്ളവരോട് പറയുകയല്ല വേണ്ടത്, അവളോട് നല്ല നിലയിൽ ബിൽ ഹുസ്നാ, നല്ല നിലയിൽ ഉപദേശിച്ചു കൊടുക്കുക. അവളിലുള്ള കുറ്റങ്ങളും കുറവുകളും എന്ത് തോന്നിയാസും വൃത്തികേടാണെങ്കിലും അത് മറ്റുള്ളവരോട് പറയാതെ മറച്ചു വെക്കുക. അങ്ങനെ മറച്ചു വെച്ചാൽ അല്ലാഹു നിങ്ങളുടെ കുറവുകളും മറച്ചു വെക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളുടെ വൈകല്യം നിങ്ങൾ മനസ്സിലായി, ഒരാളുടെ ന്യൂനത, ഒരാളുടെ കുറവ്, ഒരാളുടെ കുറ്റം, ഒരാളുടെ രഹസ്യം നിങ്ങൾക്ക് പിടികിട്ടി. പിടികിട്ടിയ സമയത്ത് നിങ്ങൾ അത് മറച്ചു വെച്ചു, ആരോടും പറഞ്ഞില്ല. എന്നാൽ സതറഹുല്ലാ, പടച്ച തമ്പുരാൻ നിങ്ങളുടെ കുറവുകൾ തീർച്ചയായിട്ടും മറച്ചു വെക്കുന്നതാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് പാകപ്പിഴവുകളും ന്യൂനതകളും തെറ്റുകുറ്റങ്ങളും ആരോടും പറയാതെ മറച്ചു വെക്കുക. മാർദ്ധവമായ മൃദുലമായ ഭാഷയിൽ തടയുക. ചെയ്യരുത് സഹോദരി, നീ ആ ചെയ്ത പണി ശരിയായില്ല. മനുഷ്യന്മാരറിഞ്ഞാ മോശാന്നുള്ളതിന് പുറമെ പഠിച്ചവന്റെ അടുന്ന് കുറ്റം കിട്ടുമല്ലോ, സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ ഉപദേശിക്കുക. അതുപോലെ തന്നെ അല്ലാ യുക്സിറ സുആല അൻ ഹാലിഹി, വേറൊരു ബാധ്യതയാണ്. സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവാണ്, ഇന്ന് ഈ വിഷയം അവസാനിപ്പിക്കണം, അടുത്ത ആഴ്ച നമുക്ക് വേറെ വിഷയം തുടങ്ങണം. അല്ലാ യുക്സിറ സുആല അൻ ഹാലിഹി, അയൽക്കാരന്റെ അവസ്ഥയെ കുറിച്ച് ചോദിക്കാതിരിക്കുക. അല്ല, ആരെ നിന്നല്ല അവിടെ വന്നിരുന്നത്? ആ പുള്ളിക്കാരനെ എവിടുന്ന് വന്നതാ? എന്നിട്ട് ആ പുള്ളിക്കാരൻ എന്താ കൊടുത്തത്? അയാൾ എപ്പോഴാ പോയത്? എന്നിങ്ങനെ ചോദിച്ച് അയൽക്കാരെ ബുദ്ധിമുട്ടിക്കരുത്. കാരണം എന്താ, ചിലപ്പോ വന്ന ആളെ കുറിച്ച് എല്ലാം പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പറയാൻ പറ്റുമെങ്കിൽ നിന്നോട് പറഞ്ഞു തരും, ഏയ് എന്റെ വീട്ടിൽ നേരത്തെ വന്നില്ലേ നീ, ആള് ആ ആളെ എവിടുന്ന് വന്നാന്നറിയോ, എന്റെ ഹസ്ബൻഡിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാ, കമ്പനിയിൽ പാർട്ട്ണറാ, അല്ലെങ്കിൽ ഇന്ന വിദേശത്ത് കൂടെ ജോലി ചെയ്യുന്ന ആളാ എന്നൊക്കെ പറഞ്ഞിട്ട് നിനക്ക് നിരുപാധികം പറഞ്ഞു തരും. പറഞ്ഞു തരാൻ പറ്റാത്താണെങ്കിൽ പറഞ്ഞു തരൂല്ല. അതുകൊണ്ട് നീ അങ്ങോട്ട് പരിശോധിച്ച് വിശദീകരണം ചോദിക്കാനും കൂടുതൽ കൂടുതൽ ചോദിക്കാനും മിനക്കിടരുത്. അതുപോലെ തന്നെ അയൽക്കാർ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് പരിശോധിക്കാനോ എത്തി നോക്കാനോ പാടില്ല. എന്താ അവിടെ കൊണ്ടുവന്ന് ഇറക്കുന്നത്? ഒരു ലോഡ്, ഒരു വണ്ടി വന്നിട്ടുണ്ടല്ലോ, വാ വാ, എല്ലാരും വീട്ടിലുള്ള വിളിച്ചു വരുത്തിയിട്ട് നോക്ക് എന്താ അവിടെ ഇറക്കുന്നത് നോക്ക്. അങ്ങനെ എത്തി നോക്കാൻ പാടില്ല. അയൽക്കാർ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സാധന സാമഗ്രികൾ പരിശോധിക്കാനോ അതിലേക്ക് എത്തി നോക്കാനോ പാടില്ല. എന്താ അതൊക്കെ ചിലപ്പോ നോക്കുമ്പോ അവർക്ക് രസിച്ചു കൊള്ളണമെന്നില്ല. ഇൻഷാല്ലാ ഇന്ന് ഈ വിഷയം അവസാനിപ്പിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ആരും പോകല്ലേ. നമസ്കാരം കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കി വളരെ മർമ്മപ്രധാനമായ ചില കാര്യം കൂടെ പറഞ്ഞിട്ട് ഇക്കമാരി നിസ്കരിച്ച് വരുമ്പോൾ വന്നൊരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ശ്രദ്ധിക്കുക, ഇത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദമായി പഠിപ്പിച്ച ഈ ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും നിറവേറ്റുമ്പോഴാണ് നല്ല അയൽക്കാർ രാജ്യത്ത് ഉണ്ടായിത്തീരുക. നല്ല അയൽക്കാർ ഇല്ലാതെ എന്ന് വെച്ചാൽ ഒരാൾ അള്ളാഹുവിങ്കൽ നല്ലവനാകുന്നതും ചീത്ത ആളാകുന്നതും അയൽക്കാരന്റെ അഭിപ്രായത്തിനനുസരിച്ചാണ്. മുമ്പൊരിക്കെ കുടുംബജീവിതത്തെ കുറിച്ച് പറഞ്ഞ അന്ന് പറഞ്ഞല്ലോ, ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹി, പുരുഷവർഗത്തെ നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിലെ മാന്യന്മാർ ഉന്നതർ, അത് നിങ്ങളുടെ ഭാര്യമാരുടെ അടുക്കൽ ഉന്നതരാ.
ഒരു പുരുഷനെ കുറിച്ച് തന്റെ സഹധർമ്മിണിയായ ഭാര്യയ്ക്ക് നല്ലതാണ് പറയാനുള്ളതെങ്കിൽ വാസ്തവത്തിൽ ആ ഭർത്താവ് അല്ലാഹുവിങ്കൽ നല്ലവനാണ്. കാരണം എപ്പോഴും ഇടപഴകുന്ന ആൾ തീരുമാനിക്കണം ആള് നല്ലതാണോ ചീത്ത ആളാണോ. എന്നെങ്കിലും ഒരിക്കൽ കാണുമ്പോ ഒരു വളിച്ച ചിരി കാണിച്ചു കൊടുക്കാൻ എളുപ്പമുണ്ടല്ലോ, ഒന്ന് ചിരിച്ചിട്ട് നന്നായിട്ട് ചിരിച്ചിട്ട് ഒന്നുണ്ട് ഫേസ് ചെയ്ത് പിരിഞ്ഞു പോരാൻ എളുപ്പമാണ്. പക്ഷെ എന്നും കാണുന്നവനോട് അങ്ങനെ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അയൽക്കാരന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ, അയൽക്കാരന്റെ നല്ല അഭിപ്രായമില്ലാതെ ഒരാളും അല്ലാഹുവിങ്കൽ നല്ലവനാവുകയില്ല. അല്ലാഹുവിങ്കൽ നല്ലവനാകണോ സഹോദരിമാരെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പക്കൽ നല്ലവളാകണോ എങ്കിൽ നിങ്ങളുടെ അയൽവാസി നിങ്ങളെ കുറിച്ച് നല്ലത് പറയണം. ഏത് മതക്കാരനാണെങ്കിലും അയൽപക്കത്ത് താമസിക്കുന്ന കുമാരി, ഈ കുമാരിക്ക് നിങ്ങളുടെ കാര്യത്തിൽ നല്ല അഭിപ്രായമാണുള്ളതെങ്കിൽ നിങ്ങൾ വാസ്തവത്തിൽ അല്ലാഹുവിന്റെ അടുക്കലും നല്ലവളാണ്. കുമാരിക്ക് നിങ്ങളെ കുറിച്ച് മോശം അഭിപ്രായമാണുള്ളതെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾ മോശക്കാരാണ്. ഇത് വെറുതെ പറയുന്നതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. ജാ അർജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ നബിയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നു. ഒരാള് കടന്നു വന്നിട്ട് ഫഖാല നബിയോട് പറഞ്ഞു, നബിയെ ദുല്ലനി അലാ അമലിൻ ഇദാ അമിൽതു ബിഹി ദഖൽതുൽ ജന്ന. അവരൊക്കെ ഒരു ഭാഗ്യം നബിയുടെ മുന്നിൽ നേരിട്ട് വന്നിട്ട് ചോദിക്കാൻ, നബിയെ എനിക്കൊരു അമല് പഠിപ്പിച്ചു തരുമോ, ആ അമല് മുഖേന ആ അമൽ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് സ്വർഗം കിട്ടണം, എനിക്ക് സ്വർഗം കിട്ടാൻ പറ്റുന്ന ഒരു അമല് പഠിപ്പിച്ചു തരുമോ നബിയെ ചോദിച്ചു. നബി തങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, അവര് ചെയ്തു, അങ്ങനെ അവർ സ്വർഗത്തിലെത്തി. അവരൊക്കെ ഒരു ഭാഗ്യം. ഒരു സഹാബി വന്ന് നബിയോട് ചോദിച്ചത് ഇതാണ്, നബിയെ ഞാനൊരു എനിക്കൊരു അമൽ പഠിപ്പിച്ചു തരണം, ആ അമൽ ചെയ്താൽ അത് മുഖേന ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കും, പഠിപ്പിച്ചു തരുമോ. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു, കുൻ മുഹ്സിനാ, നിനക്ക് സ്വർഗത്ത് പോണോ, നിനക്ക് അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടിയ ആളുകളുടെ കൂട്ടത്തിൽ സ്വർഗലോകത്തേക്ക് പോകണോ എങ്കിൽ കുൻ മുഹ്സിനാ, നീ നല്ലവനായി ജീവിച്ചോ. അപ്പൊ ഈ മനുഷ്യന്, ഇത് ചോദിച്ച മനുഷ്യന് തൃപ്തിയായില്ല. നല്ലവനായി ജീവിക്കുക എന്ന് പറഞ്ഞാ എങ്ങനെ അത്? നബിയേ, യാ റസൂലല്ലാ, കൈഫ അഅലമു അന്നി മുഹ്സിൻ, ഞാൻ നല്ലവനായി എന്ന് എനിക്ക് എങ്ങനെ തിരിയും നബിയേ? എനിക്ക് സ്വർഗം കിട്ടാൻ ഒരു അമല് പഠിപ്പിച്ചു തരണം എന്നാണ് ഞാൻ ചോദിച്ചത്. നബിയെ അങ്ങ് പറഞ്ഞു നീ നല്ലവനായി ജീവിക്കാൻ, ഞാൻ നല്ലവനായി എന്ന് എനിക്കെപ്പോഴാണ് തിരിയുക നബിയെ, മനസ്സിലാവുക നബിയെ? ആ സഹാബി തിരിച്ചു ചോദിച്ചപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ നല്ലവനായി എന്ന് നിനക്ക് മനസ്സിലാക്കാനുള്ള വഴി, നീ അല്ലാഹുവിന്റെ അടുക്കൽ നല്ലവനാണ്, സ്വർഗപ്രവേശനത്തിന് അർഹനാണ് എന്ന് നിനക്ക് മനസ്സിലാകാനുള്ള വഴി, നിന്റെ അയൽപക്കത്ത് താമസിക്കുന്നവരോട് നല്ല നിലയിൽ നീ പെരുമാറുക. അവർ പറഞ്ഞാൽ ഇന്നക മുഹ്സിനുൻ, നിന്നെ കുറിച്ച് അവർ നല്ലവനാണെന്ന് പറഞ്ഞാൽ, നിന്റെ ചുറ്റുഭാഗങ്ങളിൽ താമസിക്കുന്ന അയൽക്കാർ നിന്നെ കുറിച്ച് നീ നല്ലവനാണെന്ന് പറഞ്ഞാൽ, ഫ അന്ത മുഹ്സിനുൻ, നീ വാസ്തവത്തിൽ നല്ലവനാണ്, അല്ലാഹുവിന്റെ അടുക്കൽ നല്ലവനാണ്, സ്വർഗത്തിന്റെ അവകാശിയാണ്. നീ മോശക്കാരനാണ്, നീ ചീത്ത ആളാണ് എന്ന് നിന്റെ പരിസരത്ത് താമസിക്കുന്ന അയൽക്കാർ നിന്നെ കുറിച്ച് അഭിപ്രായപ്പെടുകയാണെങ്കിൽ, നീ അല്ലാഹുവിന്റെ അടുക്കലും മോശക്കാരനാണ്. അപ്പൊ പടച്ചോണ്ടടുത്ത് നല്ലവരാകണോ സ്വർഗം കിട്ടണോ എങ്കിൽ അയൽക്കാരന്റെ സർട്ടിഫിക്കറ്റ് വേണം, അയൽക്കാരന്റെ നല്ല അഭിപ്രായം നമുക്ക് വേണം. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോ, നിങ്ങളുടെ അയൽക്കാർക്കൊക്കെ നിങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായം ആണോ അല്ലേന്ന് നിങ്ങളൊന്ന് ഒരു ആത്മപരിശോധന നടത്തി നോക്ക്. എന്റെ അയൽവാസിക്ക് എന്നെ കുറിച്ച് നല്ല അഭിപ്രായം ആണോ? ആണെങ്കിൽ അൽഹംദുലില്ലാ രക്ഷപ്പെട്ടു, അല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സഞ്ചരിക്കുന്നത്, നിങ്ങൾ നമസ്കാരമുള്ളവരാണെങ്കിലും നിങ്ങൾ ഹജ്ജ് ചെയ്ത ഹജ്ജുമ്മയാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ ഉള്ളത് നരകത്തിന്റെ വഴിയിലാ. സ്വർഗത്തിന്റെ വഴിയിലെത്തണോ അവരെ കൊണ്ട് നിങ്ങൾ നല്ലത് പറയിപ്പിച്ചേ മതിയാവും.
നിങ്ങൾക്കറിയോ, അയൽക്കാറു വെറുത്താൽ, അയൽക്കാറു വെറുത്ത് ഒരാളെ തള്ളിയാൽ, ഒരാളെ അയൽക്കാർ വെറുത്തിട്ട് തള്ളി, അയാളെ ഉപദ്രവം സഹിക്കാൻ പറ്റാതെ ഒരു പെണ്ണിനെ ചുറ്റുഭാഗത്ത് താമസിക്കുന്ന മറ്റു സഹോദരിമാർ തള്ളി, ഏ ആ പഹച്ചിയോട് സംസാരിക്കാൻ പോണ്ട, അവളായിട്ട് അടുത്ത് നിൽക്കാൻ പോലും പാടില്ല, അത്രയും മോശമാണ് അവളെ നാവും പ്രവൃത്തിയൊക്കെ എന്ന് അയൽപക്കത്തുള്ള മറ്റുള്ള സഹോദരിമാർ പറഞ്ഞാൽ അവളായിരിക്കും അന്ത്യദിനത്തിൽ ഏറ്റവും വലിയ നികൃഷ്ട. യൗമുൽ ഖിയാമത്തിൽ, ഖിയാമത്ത് നാളിലെ ഏറ്റവും മോശപ്പെട്ട പെണ്ണ് ആ പെണ്ണായിരിക്കും. عن عائشة رضي الله عنها قالت مهدي عائشة حبيبي رضي الله عنها പറയുന്നു, قال رسول الله صلى الله عليه وسلم, നബി തങ്ങൾ ഒരിക്കൽ പഠിപ്പിച്ചത് ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന ശറൻ നാസി ഇൻദല്ലാഹി മൻസിലത്തൻ യൗമൽ ഖിയാമ. ഈ ഹദീസ് ശരിക്ക് പഠിച്ചോളൂ. ഇന്ന ശറൻ നാസി ഇൻദല്ലാഹി മൻസിലത്തൻ യൗമൽ ഖിയാമ. അന്ത്യദിനത്തിൽ ഏറ്റവും മോശപ്പെട്ട മനുഷ്യൻ, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട ആൾ, മൻ തറക്കഹുന്നാസ് ഇത്തിഖാ അശർഹി, ജനങ്ങൾ ബുദ്ധിമുട്ട് ഭയന്ന്, ഈ ദുസ്വഭാവം ഭയന്ന് ആരെയാണോ ജനങ്ങൾ ഉപേക്ഷിച്ചത്, ജനങ്ങൾ ഉപേക്ഷിച്ചു, ഏ അവനോട് സംസാരിക്കാൻ പോണ്ട, അവനുമായി ഇടപഴകണ്ട, അവനുമായി സമ്പർക്കം പുലർത്തണ്ട, എന്തേ കാര്യം, അവന്റെ കയ്യിലിരിപ്പും അല്ലെങ്കിൽ അവളുടെ കയ്യിലിരിപ്പും നാവൊക്കെ മോശമാണ് എന്ന രീതിയിൽ ആരെയാണോ ജനം തള്ളിയത്, ജനം ഉപേക്ഷിച്ചത്, അത്തരത്തിലുള്ള ആളുകളാണ് ആണായാലും പെണ്ണായാലും അള്ളാഹുവിൻകൽ, അള്ളാഹുവിന്റെ അടുക്കൽ അന്ത്യദിനത്തിലെ ഏറ്റവും മോശക്കാരായ നരകത്തിന്റെ അവകാശികൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ അയൽപക്കത്ത് താമസിക്കുന്നവർ എത്ര മോശപ്പെട്ടവരാണെങ്കിലും നാം നന്നാവുക, നാം നന്നാവുക. അവനങ്ങനല്ലേ എന്ന് പറഞ്ഞാൽ ഞാനും അങ്ങനെയാ, എനിക്കും അങ്ങനെ ആയിക്കൂടെ എന്നുള്ള ചിന്ത പാടില്ല, അത് പാടില്ല. ആരെങ്കിലും തോന്നിയാസം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കും തോന്നിയാസം ചെയ്യാന്ന് അർത്ഥമില്ലല്ലോ, അല്ലേ? അതുകൊണ്ട് തിന്മയെ നന്മ കൊണ്ട് നേരിട്ട്, വൃത്തികെട്ട ഭാഷയെ നല്ല ഭാഷ കൊണ്ട് നേരിട്ട്, ചീത്ത പ്രവൃത്തിയെ നല്ല പ്രവൃത്തി കൊണ്ട് നേരിട്ട്, നല്ല ഒരു അയൽപക്ക ബന്ധം സ്ഥാപിച്ച് സ്വർഗത്തിലേക്ക് വഴി തെളിയിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. പിണങ്ങി നിൽക്കുന്ന അയൽക്കാർ തമ്മിൽ പിണക്കം അവസാനിപ്പിച്ച് സന്തോഷത്തോടുകൂടെയുള്ളൊരു ജീവിതം അല്ലാഹു അവർക്കൊക്കെ അനുഗ്രഹിച്ച് നൽകുമാറാകട്ടെ. സഹോദരിമാരെ, അടുത്തയാഴ്ച തൊട്ട് പുതിയ വിഷയം നമുക്ക് തുടങ്ങാം. അല്ലാഹു ദീനിനെ കുറിച്ച് പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.